ഹേയ് ഗായ്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് എഡ്ജ് ഹീൽ ക്യാരക്ടർ ആയതിനെ കുറിച്ചാണ്. എഡ്ജിൻ്റെ ഹീൽ ടേണ് ശരിക്കും എഡ്ജിനെ മാത്രമല്ല WWEയുടെ കരിയർ തന്നെയാണ് മാറ്റാൻ വേണ്ടി പോകുന്നത്. WWEയുടെ റസൽമേനിയയ്ക്ക് ശേഷമുള്ള എല്ലാവിധ പ്ലാനുകളും വളരെ വലിയ രീതിയിൽ തന്നെയാണ് ചേഞ്ച് ആവാൻ വേണ്ടി പോകുന്നത്. WWEയിലെ ഒരുപാട് സൂപ്പർ സ്റ്റാറുകളുടെ ക്യാരക്ടർ ചേഞ്ചും ഇനി നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ എല്ലാം തന്നെ തുടക്കമാണ് എഡ്ജിൻ്റെ ഹീൽ ടേണ്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് WWEയിൽ നടക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. ഈ കഴിഞ്ഞ റോ എപ്പിസോഡിലായിരുന്നു എഡ്ജ് അദ്ദേഹത്തിൻ്റെ റസൽമേനിയ എതിരാളി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതും ആ ഒരു റസൽമേനിയ എതിരാളിയായിട്ട് ഏജ് സ്റ്റൈൽസ് തൻ്റെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നതും. ഏജ് സ്റ്റൈൽസ് വന്നപ്പോൾ തന്നെ എഡ്ജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇപ്പോൾ ഓൾമോസ്റ്റിൻ്റെ കൂടെ ടാഗ് ടീമായിട്ട് മത്സരിക്കുന്ന ഏജയെ അല്ല വേണ്ടത്, പണ്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്ന ഏജയാണ് എനിക്ക് വേണ്ടത്, പിറ്റ് ബുൾ ഏജയാണ് എനിക്ക് വേണ്ടത് എന്നെല്ലാം തന്നെയായിരുന്നു എഡ്ജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏജ് സ്റ്റൈൽസ് വളരെയധികം ദേഷ്യപൂർവ്വം എഡ്ജിനെ നോക്കുന്നതും ആ ഒരു സമയത്ത് തന്നെ എഡ്ജ് ഏജ് സ്റ്റൈൽസിനെ ചതിച്ചുകൊണ്ട് അവിടെ നിന്നും അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയും തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും ഒരു ഫേസ് ക്യാരക്ടറായിട്ട് തന്നെയായിരിക്കും റസൽമേനിയയിലേക്ക് പോവുക എന്ന് തന്നെയായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഏജ് സ്റ്റൈൽസ് വീണ്ടും ഒരു ഹീൽ ക്യാരക്ടറിലേക്ക് മാറുമെന്നെല്ലാം തന്നെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. സാധാരണ WWEയിൽ ഒരു ലെജൻഡ് സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു ലെജൻഡിനെ ഒരിക്കലും WWE ഹീൽ ക്യാരക്ടറാക്കില്ല. ആ ഒരു ലെജൻഡ് എപ്പോഴും ഫാൻ ഫേവറേറ്റായിട്ട് നിൽക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ എഡ്ജിൻ്റെ കാര്യത്തിൽ WWE വലിയൊരു മാറ്റം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, എഡ്ജിനെ ഒരു ഹീൽ ക്യാരക്ടറാക്കിയതോടുകൂടി. 2020 റോയൽ റംബിളിലായിരുന്നു ഒരു യമകണ്ഠൻ തിരിച്ചുവരവ് എഡ്ജ് നടത്തിയിട്ടുണ്ടായിരുന്നത്. 2020 മുതൽ ഇപ്പോഴിതാ 2022 മാർച്ച് മാസം വരെയായി. ഇതുവരെ എഡ്ജിൻ്റെ ഒരു മാച്ച് പോലും നമുക്ക് മോശം മാച്ച് എന്ന് പറയേണ്ടി വന്നിട്ടില്ല, ഏറ്റവും അവസാനത്തെ മിസിൻ്റെ മാച്ച് ഒഴികെ. ഇത്രത്തോളം ഫാൻസ് സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു എൻട്രൻസും ഇപ്പോൾ WWEയിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം ഒരു രോമാഞ്ചം തന്നെയാണ് എഡ്ജിൻ്റെ മ്യൂസിക് എല്ലാം തന്നെ ഇപ്പോഴും കേൾക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഫാൻ സപ്പോർട്ട് കിട്ടുന്ന ഒരു സൂപ്പർ സ്റ്റാറിനെ ഹീൽ ക്യാരക്ടറാക്കിയതോടുകൂടി WWE വലിയ റിസ്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ റിസ്കിനെല്ലാം തന്നെ പിന്നിൽ വലിയ വലിയ കാരണങ്ങളെല്ലാം തന്നെയുണ്ട്. ഇപ്പോൾ എഡ്ജിനെ ഹീൽ ക്യാരക്ടറാക്കി എഡ്ജിന് കിട്ടേണ്ടിയിരുന്നിട്ടുണ്ടായിരുന്ന എല്ലാവിധ ചേരങ്ങും ഇനി കിട്ടാൻ വേണ്ടി പോകുന്നത് ഏജ് സ്റ്റൈൽസിനാണ്. ഏജ് സ്റ്റൈൽസിൻ്റെ കാര്യം ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 1-2 വർഷങ്ങളായിട്ട് വളരെയധികം മോശം സ്റ്റോറി ലൈനുകൾ തന്നെയാണ് ഏജ് സ്റ്റൈൽസ് ചെയ്യുന്നത്. ഏജ് സ്റ്റൈൽസിൻ്റെ ഫാൻസുകൾ വളരെയധികം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രത്തോളമുള്ള ഒരു പെർഫോമൻസ് മാത്രമേ ഏജ് സ്റ്റൈൽസ് ഇപ്പോൾ അടുത്തെല്ലാം തന്നെ WWEയിൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓമോസിൻ്റെ കൂടെ ടീമായതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ദുരന്ത സമയങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ പഴയ പ്രതാപത്തിലേക്ക് ഏജ് സ്റ്റൈൽസിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു എഡ്ജുമായിട്ടുള്ള സ്റ്റോറി ലൈൻ വളരെയധികം സഹായിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എഡ്ജിനെ ഇനി മുതൽ ഒരു പക്കാ ഹീൽ ക്യാരക്ടറായിട്ട് തന്നെയായിരിക്കും കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് എഡ്ജ് വളരെയധികം ബ്രൂട്ടലായിട്ട് ഏജ് സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലെല്ലാം തന്നെ കാണിക്കും. അപ്പോൾ എഡ്ജിന് ഇത്രയും നാൾ കിട്ടിയിട്ടുണ്ടായിരുന്ന മുഴുവൻ ഫാൻസും നേരെ ഏജ് സ്റ്റൈൽസിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏജ് സ്റ്റൈൽസിന് ഒരു രക്ഷയുമില്ലാത്ത പുഷ് തന്നെയായിരിക്കും. എല്ലാവർക്കും ഏജ് സ്റ്റൈൽസ് വിജയിക്കണമെന്നുള്ളൊരു ആഗ്രഹം വരികയും ചെയ്യും. ഈ ഒരു സംഭവം വെച്ചുകൊണ്ട് ഏജ് സ്റ്റൈൽസിനെ അടുത്ത വർഷം പുതുതായിട്ട് ഒരു WWE ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഏജ് സ്റ്റൈൽസിനെ ആയിരിക്കും WWE പരിഗണിക്കുക. അതായത് ഏജ് സ്റ്റൈൽസിനെ വീണ്ടും വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് WWE ഇങ്ങനെ ഒരു സ്റ്റോറി ലൈൻ ഇപ്പോൾ ചെയ്യുന്നത്. എഡ്ജിനെ ഹീൽ ക്യാരക്ടറാക്കുന്നത് എഡ്ജ് വേഴ്സസ് ഏജ് സ്റ്റൈൽസ് തമ്മിലുള്ള മാച്ച് റസൽമേനിയ 38 വേണ്ടിയിട്ട് ഉറപ്പിക്കുന്നത്. ഒരിക്കലും എഡ്ജ് ഹീൽ ക്യാരക്ടറായി കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തെ വെറുക്കുമെന്നല്ല ഞാൻ പറയുന്നത്. WWEയിൽ റാൻഡി ഓർട്ടറിൻ്റെ അതേ രീതിയിൽ തന്നെ, അതായത് വില്ലനായി കഴിഞ്ഞാൽ കൂടുതൽ പേർക്കും ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് എഡ്ജുമുള്ളത്. 2006-2008 കാലഘട്ടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ജോൺസിനെക്കെതിരെ ഒരു രക്ഷയുമില്ലാത്ത ഫ്യൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തുള്ള എഡ്ജിന് ഒരുപാട് ഫാൻസുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹീൽ ക്യാരക്ടർ ആയിരുന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹം ഓരോ ദിവസവും വന്നുകൊണ്ട് ഓരോരോ വെറൈറ്റി സംഭവങ്ങളായിരുന്നു റോ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. എഡ്ജ് ഹീൽ ക്യാരക്ടറായി കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുക. അപ്പോൾ ഏജ് സ്റ്റൈൽസിൻ്റെ മാറ്റത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. റസൽമേനിയ 38 എഡ്ജ് വേഴ്സസ് ഏജ് സ്റ്റൈൽസ് തമ്മിലുള്ള മാച്ച് കഴിഞ്ഞാൽ, അതായത് ആഫ്റ്റർ റസൽമേനിയ എഡ്ജ് വീണ്ടും ഫേസ് ക്യാരക്ടറിലേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ, എഡ്ജ് വേഴ്സസ് കെവിൻ ഓവൻസ് തമ്മിലുള്ള മാച്ചോ അല്ലെങ്കിൽ എഡ്ജ് വേഴ്സസ് ഡാമിൻ പ്രീസ്റ്റ് തമ്മിലുള്ള മാച്ചോ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ഡാമിൻ പ്രീസ്റ്റ് ഇപ്പോൾ ഹീൽ ക്യാരക്ടറായി മാറിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഡാമിൻ പ്രീസ്റ്റിനെതിരെ ഒരു മാച്ച് കളിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളത് എഡ്ജ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ വലിയ മാറ്റം വരുന്നത് അപ്പോഴല്ല, എഡ്ജ് റസൽമേനിയ 38
ശേഷം വീണ്ടും ഹീൽ ക്യാരക്ടറായിട്ട് തന്നെയാണ് ഡബ്ല്യു ഡബ്ല്യു തുടരുക എന്നുണ്ടെങ്കിൽ റേറ്റഡ് ആർ കെ ഒ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പഴയ റാൻഡി ഓർട്ടണും എഡ്ജും തമ്മിലുള്ള ആ ഒരു ടീം വീണ്ടും വരുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഡബ്ല്യു ഡബ്ല്യു ഇ റസൽമേനിയ 38 ശേഷം എഡ്ജിനെ ഹീൽ ക്യാരക്ടറാക്കി കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ എഡ്ജ് വേഴ്സസ് റിഡിൽ തമ്മിലുള്ള ഒരു സ്റ്റോറി ലൈനോ അല്ലെങ്കിൽ എഡ്ജ് വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള ഒരു സ്റ്റോറി ലൈനോ ഉണ്ടാകാനുള്ള കൂടുതൽ ചാൻസുകളാണ് നമ്മൾ കാണുന്നത്. അതിൽ എഡ്ജ് വേഴ്സസ് റിഡിൽ തമ്മിലുള്ള സ്റ്റോറി ലൈനാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആർ കെ ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ടീം പിരിഞ്ഞുകൊണ്ട് റേറ്റഡ് ആർ കെ ഒ എന്ന് പറഞ്ഞിട്ടുള്ള ടീമിലേക്ക് റാൻഡി ഓർട്ടൺ മാറുകയും റിഡിലിനെ ഒറ്റക്കാക്കുകയും എന്നിട്ട് റിഡിലിനെതിരെ എഡ്ജ് പോയിക്കൊണ്ട് വളരെയധികം മൃഗീയമായിട്ട് റിഡിലിനെ അറ്റാക്ക് ചെയ്യുകയും റിഡിലിനെ നല്ല രീതിയിൽ പുഷ് കൊടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന സ്റ്റോറി ലൈനുകൾ ഡബ്ല്യു ഡബ്ല്യു ഇക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡബ്ല്യു ഡബ്ല്യു ഇക്ക് തന്നെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. റാൻഡി ഓർട്ടൺ വീണ്ടും ഒരു സിംഗിൾ സൂപ്പർ സ്റ്റാറായിട്ട് വരാനുള്ള എല്ലാവിധ ചാൻസുകളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എഡ്ജ് വേഴ്സസ് എജി സ്റ്റൈൽസ് തമ്മിലുള്ള റസൽമേനിയ 38 ആ ഒരു മാച്ചിൽ ആരായിരിക്കും വിജയിക്കുക എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.